കണ്ണൂരിൽ റെയിൽവേ ട്രാക്കിൽ കരിങ്കല്ലുകൾ നിരത്തിയ നിലയിൽ കണ്ടെത്തി. വളപട്ടണത്തിനും പാപ്പിനിശ്ശേരിക്കും ഇടയിലാണ് സംഭവം. മലബാർ എക്സ്പ്രസ് കടന്നുപോകുമ്പോൾ കുലുക്കമുണ്ടായതിനെ തുടർന്ന് ലോക്കോ പൈലറ്റ് സ്റ്റേഷൻ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ആർപിഎഫും വളപട്ടണം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പാലത്തിൽ കല്ലുകൾ കണ്ടെത്തിയത്. കണ്ണൂർ പാപ്പിനിശ്ശേരി റെയിൽവേ ട്രാക്കിലാണ് ഈ കല്ല് വെച്ച സംഭവം ഉണ്ടായത്. ഇന്നലെ മലബാർ എക്സ്പ്രസ് കടന്നു പോകുമ്പോൾ ട്രെയിനിന് വലിയ കുലുക്കം അനുഭവപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കോ പൈലറ്റ് വിവരം സ്റ്റേഷനിൽ അറിയിക്കുകയും ആർപിഎഫും പോലീസും നടത്തിയ പരിശോധനയിലാണ് ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കല്ലുകൾ നിരത്തി വെച്ചിരുന്നത് കണ്ടെത്തിയത്. അപ്പോൾ തന്നെ കല്ലുകൾ പൊടിഞ്ഞതും ഈ ട്രാക്കിൽ പാളത്തിൽ ഈ പൊള്ളലേറ്റ ദൃശ്യങ്ങളും ഇപ്പോൾ കാണാം. സംഭവം വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് കാണുന്നത്. ഒരാഴ്ച മുൻപ് വളപട്ടണ മേൽപ്പാലത്തിന് സമീപത്തും സമാനമായി ഇങ്ങനെ കല്ലുകൾ നിരത്തിയിരുന്നു. ഇന്റലിജൻസ് വിഭാഗം അടക്കം തന്നെ ഈ വിഷയം വളരെ കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ട്രെയിൻ അപകടത്തിൽപ്പെടുത്താനുള്ള ശ്രമമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസും ആർപിഎഫും അടക്കം ഇപ്പോൾ പരിശോധിക്കുന്നത്. ഗൗരവമായി തന്നെ കാണുകയും ചെയ്യുന്നു. നിലവിൽ ഈ പ്രതികളെ സംബന്ധിച്ച് സൂചനയൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ സംഭവം രണ്ടാമതും ആവർത്തിക്കുമ്പോൾ അതിന്റെ ഗൗരവം കൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വളപട്ടണം ഐ എസ് കേസുമായി ബന്ധപ്പെട്ട വിധിയൊക്കെ വന്ന പശ്ചാത്തലത്തിൽ അതുമായി ഏതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്ക് ബന്ധമുണ്ടോ എന്നുൾപ്പെടെ തന്നെ ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായ ശേഷം, അതായത് ഈ മലബാർ എക്സ്പ്രസ് പോവുകയും ആ സമയത്ത് പ്രശ്നമുണ്ടാകുകയും ചെയ്തു. പിന്നീട് ഗുഡ്സ് ട്രെയിൻ അല്പസമയം അവിടെ പിടിച്ചിരുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ട്രെയിൻ ഗതാഗതമൊക്കെ തന്നെ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. രാവിലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ അട്ടിമറി സാധ്യത അത്രത്തോളം പ്രാധാന്യത്തോടെ പറയാത്തതിൻ്റെ കാരണം ഈ ട്രെയിൻ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാക്കാനായിരുന്നു ശ്രമമെങ്കിൽ വലിയ കല്ലുകൾ ഉപയോഗിക്കുമായിരുന്നു എന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ വ്യക്തമാക്കിയത്. കുറച്ച് കുട്ടികളുടെ ഒരു മൂവ്മെൻറ്റ് പോലെയാണ് ആദ്യം ഫീൽ ചെയ്തത്. പക്ഷേ കല്ല് വെക്കുന്നത് മാനസിക വൈകല്യമുള്ള ആൾക്കാരുടെ ഒരു തരത്തിലുള്ള ഇതുവരെ ആവാം. പക്ഷേ എന്തായാലും സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. പോലീസും റെയിൽവേയും എല്ലാം സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. വളപട്ടണത്തും പാപ്പിനിശ്ശേരിയിലും സമാനമായ രീതിയിൽ റെയിൽവേ പാളത്തിൽ ഈ കല്ലുകൾ വെക്കുന്നു. ഞാൻ നിൽക്കുന്ന ഈ റെയിൽവേ പാളം കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. അന്തർസംസ്ഥാന പാതയാണ്. കൂടുതൽ ട്രെയിനുകൾ പോകുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിലും പെട്രോളും ശക്തമാക്കിക്കൊണ്ട് ആർപിഎഫിൻ്റെ സഹായത്തോടെ പെട്രോളിംഗ് ഉൾപ്പെടുത്തി നടത്തിക്കൊണ്ട് ഇത് ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനൊരു ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷനും ഒപ്പം തന്നെ ആർപിഎഫിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നിന്ന് അനന്തു രാമചന്ദ്രൻ, മനോരമ ന്യൂസ്.